ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഓഫ് ഐറാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്നാക്കായിട്ടാണ്, എഗ്ഗ് വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് വരാം. സക്സസ് ആയാൽ മതിയായിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് അധികം ലാഗ് അടിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതായിട്ട് മുന്നേ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾന്ന് കൊടുത്താലാണ് ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 മുട്ട വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തെ നമുക്ക് മുട്ട വെന്ത് കിട്ടും. അപ്പോൾ കുറേ നേരം നിന്ന് തിളപ്പിച്ച് സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് ഒരു വിസിലുകൊണ്ട് തന്നെ നമുക്ക് എഗ്ഗ് ബോയിലായി കിട്ടും. അതിനുശേഷം നമുക്ക് എഗ്ഗ് ബോയിലായതിന് ശേഷം നമുക്ക് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചെറിയൊരു ഇതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് 4 മുട്ടയെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബോളയാണ്. അപ്പോൾ ഞാൻ സബോള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മുളക് പൊടിയാണ് വേണ്ടത്. അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ ചെറിയൊരളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞപ്പൊടി ഒരു കുറച്ചൊരു 1/4 സ്പൂൺ മഞ്ഞപ്പൊടി മതിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പാണ് വേണ്ടത്. ഉപ്പ് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ ഒരു കുറച്ചളവിൽ ഒരു 2-3 സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലാണ് കറക്റ്റ് ആവുക. അതിനുശേഷം ഞാൻ കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു ബോളാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിപ്പൊടി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ചേർത്തപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് കറക്റ്റ് ബോൾ പരുവത്തിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോളാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ബോളാക്കി എടുത്തപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ ബോളായിട്ട് തന്നെ കിട്ടി. അപ്പോൾ ബോളാക്കുന്നതിന് മുന്നേ നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പരട്ടി കൊടുത്തിട്ട് വേണം നന്നായിട്ട് ബോളാക്കി എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ബോളാക്കി കൊടുക്കുമ്പോഴൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് പ്രശ്നം പറ്റിയത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പിന്നെയും പറയണത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ നോർമലായിട്ട് ബോളാക്കി എടുക്കുകയാണ് ചെയ്തത്. പിന്നെയാണ് ഓർത്തത് നമ്മുടെ കയ്യിൽ കുറച്ച് ചീസ് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ചീസും കൂടെ വെച്ച് നമുക്ക് ചീസും കൂടെ വെച്ച് ബോളാക്കി എടുക്കാമെന്ന്. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ നമുക്ക് ബോളാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് വന്ന കുറച്ച് ബോളിൽ ഞാൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചീസും കൂടെ വെച്ച് കൊടുത്ത് ബോളാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ബോളാക്കി എടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ബോളാക്കിയതിന് ശേഷം നമ്മളൊരു ബൗളിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വയ്ക്കുക. അതുപോലെ ഒരു ബൗളിൽ നമുക്ക് ഒന്ന് 2 സ്പൂൺ മൈദ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോള് ഈ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് ഒന്ന് എടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ എല്ലാ ബോൾസും ഇതുപോലെ രണ്ട് സ്റ്റെപ്പിൽ എല്ലാ ബോൾസും നമുക്ക് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം കോട്ട് ചെയ്ത് ഇതുപോലെ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഗ്യാസ് ഓണാക്കി പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ബോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ബോളും ഇതായി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി എത്രയും പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും. ജസ്റ്റ് ഒന്ന് മറിച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ എല്ലാ ബോളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോളൊക്കെ കറക്റ്റായിട്ട് വന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അരിപ്പൊടിയുടെ കുറവ് കാരണം നമുക്ക് ചെറുതായിട്ട് ഇടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ, കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ഇട്ട് വരുമ്പോഴേക്കും ബൈ.